നീ വന്നല്ലോ ഞാൻ കരുതി നീ ഒരുപാട് ലേറ്റ് ആവുമെന്ന് വാ പെട്ടെന്ന് പോവാ ചേച്ചി എവിടേക്കാ പോകുന്നത് ബസ് ഡിപ്പോ മുംബൈയിൽ നിന്നുള്ള ബസ്സുകൾ പുറപ്പെടുന്ന സ്ഥലമല്ലേ അവിടെ പക്ഷെ അവിടെ നിന്ന് എവിടേക്കാ പോകുന്നത് പറയുന്ന എന്നൊരു കണ്ടീഷൻ ഉണ്ട് നീ നീരജിനോട് ഡിഡിയോടും പറയാനേ പാടില്ല അവർ അറിഞ്ഞ ടെൻഷൻ ആവും ഓക്കേ ഞാൻ പറയില്ല ശരി എവിടേക്കാ പോകുന്നെന്ന് പറ ജഗൂഡ ജഗൂഡയിലോ ആ രാംനഗറിൽ നിന്ന് 5 കിലോമീറ്റർ ദൂരെ ഇന്ന് രാത്രി നിറക്കൊട്ടാരമുള്ള താഴ്വരയിൽ പോണം എനിക്ക് അമ്മൻ നീ എന്താ ആലോചിക്കുന്നത് വേഗം പോയി ടിക്കറ്റ് എടുക്കണം ചേച്ചി എനിക്ക് ബൈക്ക് ഒന്ന് ശരിയാക്കണം കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് ഇപ്പ പോവാ പിന്നെ നീ ബൈക്ക് ശരിയാക്കിയാ മതി അമ്മൻ പോകാന്ന് ഹലോ ആ പറ ആന്റി ഇത്രയും രാവിലെ തന്നെ ആന്റി എന്തിനാ വിളിക്കുന്നത് എന്താ ഷോപ്പിംഗോ എന്തിന് അല്ല അപ്നി എവിടുന്ന് പോയില്ലേ ഓ യോ സില്ലി ലില്ലി ഈ മുഴുവൻ ജോലിയും ഞാൻ തന്നെ ചെയ്യണം നിനക്കൊന്ന് ആലോചിച്ചൂടെ ഇവിടെ നടക്കാൻ പോകുന്ന ഗണപതി പൂജയിൽ നീരജ് എല്ലാ പൂജാവസ്തുക്കളും കാണണം അതൊക്കെ കാണുമ്പോൾ അവന് ജൂഹിയെ കുറിച്ച് ഓർമ്മ വരണം ആ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്ക് മാത്രമേ അറിയൂ കാരണം അമ്മായിയും പ്രകാശേട്ടനും വരുന്നതിന് മുമ്പ് എനിക്കെല്ലാം ചെയ്ത് തീർക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ അവർ രണ്ടുപേരും ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും കാര്യങ്ങൾ നടത്താൻ അനുവദിക്കില്ല യു ഗോട്ട്സ് ഇറ്റ് ഞാൻ ഉടനെ വരാം ഗുഡ് ഹാ വെരി ഗുഡ് താങ്ക് ഗോഡ് കൃത്യസമയത്ത് തന്നെ എത്തി ചേച്ചി ഞാൻ ഈ ബൈക്ക് പാർക്ക് ചെയ്തിട്ട് വരാമേ ഗണേശ പൂജ വെച്ചിട്ടുണ്ട് എല്ലാം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു പ്ലീസ് എന്തെങ്കിലും വഴിയുണ്ടോ മാഡം മഴ കാരണം റോഡ് ക്ലോസ് ചെയ്തിരിക്കുക എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല നിന്നിട്ട് കാര്യമില്ല വാട്ട് എ കോഇൻസിഡൻസ് നിങ്ങളും അങ്ങോട്ടാണോ രാംനഗറിലേക്കുള്ള റോഡൊക്കെ ക്ലോസ് ചെയ്ത സ്ഥിതിക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്നാ തോന്നുന്നത് അല്ല ഒന്ന് നിന്നെ ഇനി നിങ്ങൾക്ക് ഗണേശ പൂജയ്ക്ക് വേണ്ടി രാംനഗറിൽ പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇപ്രാവശ്യം എന്റെ വീട്ടിൽ ഗണേശ പൂജയുണ്ട് നിങ്ങൾക്ക് അങ്ങോട്ട് വരാം ഒരു മിനിറ്റ് ഞാൻ അഡ്രസ് തരാം ഇത് വാങ്ങൂ നിങ്ങൾ അങ്ങോട്ട് വരികയാണെങ്കിൽ ഒരുപാട് സന്തോഷം ഞങ്ങൾക്ക് ഒട്ടും സമയമില്ല ഞങ്ങൾ അതിശയാണല്ലോ ഇവരെന്തിനാ എപ്പോഴും ഇങ്ങനെ ഓടിപ്പോകുന്ന പ്ലീസ് രാജേഷ് വർമ്മയെ ഒന്ന് പെട്ടെന്ന് വിളിക്കൂ അമ്മൻ ആ സമയത്ത് വന്നല്ലോ നീ ഇവിടെ നിക്ക വാ നമുക്ക് വീട്ടിൽ പോവാം ഇന്നിനി രാംനഗറിൽ പോവാൻ പറ്റുമെന്ന് തോന്നുന്നില്ല പിന്നെ ഒരു കണക്കിന് നന്നായി എനിക്ക് വൈകുന്നേരത്തെ പൂജക്കെല്ലാം റെഡിയാക്കാനുണ്ട് വാ പോവാം ആദ്യം നീ ഈ കരച്ചിലും നിർത്ത് എന്നിട്ട് പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്ക് മിണ്ടാ വീട്ടിലേക്ക് വാ രാംനഗറിലേക്ക് പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി നിനക്കത് എന്താ മനസ്സിലാവാത്തത് പക്ഷെ ഇപ്പൊ എനിക്ക് വേറൊരിടത്ത് ഗണേശ പൂജയ്ക്ക് അവസരം കിട്ടിയതല്ലേ പ്ലീസ് എന്നെ പോകാൻ അനുവദിക്ക് പ്ലീസ് ഞാൻ പോയിക്കോട്ടെ നീ ഇവിടെ നിക്ക് പണ്ഡിറ്റ് സാർ നമസ്കാരം നമസ്കാരം ആ കുട്ടി എന്തിനാ കരയുന്നത് അവൾ കരയുന്ന ശബ്ദം എന്റെ ചെവിയിലെത്താൻ കാരണം പണ്ഡിറ്റ് സാർ ഇവൾ ഗണപതി പൂജയ്ക്ക് പോണെന്ന് പറഞ്ഞ് ഷാടി പിടിക്കുക ആ റോഡ് ക്ലോസ് ചെയ്തിരിക്കുകയാണ് എങ്കിലും അവക്ക് പോണെന്ന് പറയുക ഇവളെ ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ലല്ലോ ഭക്തനെ ഭഗവാനാണ് വിളിച്ചത് ഭക്തനും ഭഗവാനും ഇടയിൽ ആരും വരരുത് കൊണ്ടുപോയിക്കോ അവളെ പൂജ നടന്നോട്ടെ നിന്റെ സമയം നല്ലതാ നടക്ക് എന്താ നീരജ് ജോലി സമയത്ത് മനസ്സല്ല ബുദ്ധിയാ പ്രവർത്തിക്കേണ്ടത്
നീ എന്താ ചെയ്തത്? ബ്ലാസ്റ്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഉടനെ അന്വേഷിച്ച് കണ്ടെത്തണം. ചേട്ടാ, അവിടെ കുറച്ചുകൂടി ലൈറ്റ് ഇട്ടോളൂ, വല്ലാത്ത ഗ്യാപ്പ് തോന്നുന്നു. പിന്നെ എല്ലാ ലൈറ്റ്സും ചെക്ക് ചെയ്ത് കഴിഞ്ഞല്ലോ. അതെ മാഡം. ഏ അവനി, നീ വന്നില്ലോ, വെരി ഗുഡ് സാർ. പിന്നെ നോക്ക്, എന്നെ കൊണ്ട് കഴിയുന്ന ഡെക്കറേഷൻസ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി നിന്റെ മാജിക് കൈകൂടി പ്രവർത്തിച്ചു കഴിയുമ്പോ നോക്കിക്കോ, ഇനിയും ബ്യൂട്ടിഫുൾ ആവും, നിന്നെ പോലെ തന്നെ. താങ്ക് യു ആന്റി. ഞാൻ ഇതുവരെ ഗണേശ പൂജ വച്ചിട്ടില്ല. ഞാൻ ഒരുപാട് നെർവസ് ആയിരുന്നു, പക്ഷെ ആന്റിയുടെ സഹായം കൊണ്ടെല്ലാം നടന്നു. താങ്ക് യു ആന്റി. എന്തായാലും ആഗ്രഹം എന്റേതാണല്ലോ. എന്നുവെച്ചാ? അല്ല, ഞാൻ പറഞ്ഞു എന്താന്ന് വെച്ചാ, ആഗ്രഹം ടില്ലു, പിന്നെ ഗണപതി പൂജയുടെ പേര് പറഞ്ഞെങ്കിലും ടില്ലു, സ്വന്തം കുടുംബത്തിന്റെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കുമല്ലോ. അപ്പൊ അവനി, എന്റെ ടില്ലു വരുമല്ലോ അല്ലേ? ആന്റി വിഷമിക്കണ്ട, നീരജ് എന്തായാലും വരും. താങ്ക് യു സോ മച്ച്. അവനി, നമ്മള് ഡേറ്റിന് പോവാണെന്നല്ലേ നീ പറഞ്ഞത്? ഈ ഡ്രസ്സിലോ? അതായത് ശരിക്കും ഇങ്ങനെ വിശ്വാസം ഇല്ലെന്നെ. ഞാൻ അങ്ങനെ എപ്പോ പറഞ്ഞു? പിന്നെ നീരജ് വേഗം റെഡിയാകുക, ഇല്ലെങ്കിൽ നമ്മൾ ലേറ്റ് ആവില്ല. എനിക്ക് തോന്നുന്നത് നമ്മൾ ഡേറ്റിനൊന്നുമല്ല, ഏതോ പൂജയ്ക്ക് പോവാന്ന. ഈ ഡ്രസ്സും ലേറ്റ് ആവും പറയുന്നതും ഏതോ ഒരു പൂജയുടെ മുഹൂർത്തം കഴിയുന്നത് പോലെ പറയുന്നത്. എന്താ? ഐ മീൻ, മൂവി തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് എത്തണ്ടേ? ഹലോ മിസ്റ്റർ ആൻഡ് മിസ്സിസ് ശ്രീനിവാസൻ, നമസ്കാരം. വന്നതിൽ വളരെ നന്ദിയുണ്ട്. തണുത്തത് കഴിക്കല്ലോ അല്ലേ? കുറച്ച് കഴിയട്ടെ. കുറച്ച് കഴിഞ്ഞല്ല, ഇപ്പൊ. ഭാനു, ഇവിടെ കൊടുക്കട്ടെ മാഡത്തോട്. ഈ ഡെക്കറേഷൻസ് ഒക്കെ എന്റെ മരുമകൾ എന്നോടൊപ്പം ചെയ്തത്. അവനിയോ? ഓഫ് കോഴ്സ്, യുവർ ഡോട്ടേഴ്സ്. എന്തോ ചുറ്റിക്കളിയുണ്ടല്ലോ. എന്താ ഇതൊക്കെ? ഈ പൂക്കൾ, ഈ ലൈറ്റ്സ്, ഈ ഡെക്കറേഷൻസ്. എന്തെങ്കിലും ഫംഗ്ഷൻ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? എന്നെ അത് അറിയിച്ചില്ലല്ലോ. ഞാനും അറിഞ്ഞിട്ടില്ല, നമുക്ക് ചോദിക്കാം. ഭാനു, ഇങ്ങോട്ട് വാ. എന്താ ഈ കാണുന്നത്? ആരാ ചെയ്തത്? അവനി മാഡം വന്നിരുന്നു. അവനി വന്നോ? അതെ, ഇതൊക്കെ മാഡമാണ് ചെയ്തത്. എന്നിട്ട് നീരജ് സാറിനെ വിളിക്കാൻ പോയി. എന്താ? അവനി നീരജിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. നീ പോയിക്കോ, ഞാൻ നോക്കിക്കോളാം. എന്തൊക്കെയാ നടക്കുന്നത്? എനിക്കൊന്നും തന്നെ മനസ്സിലാവുന്നില്ല. ആദ്യം അവനി വന്നു, പിന്നീട് പോയി, ഇപ്പൊ നീരജിനെ കൊണ്ടുവരാൻ പോകുന്നു. എന്തായിരിക്കും സംഗതി? അകത്ത് പോയി ചോദിക്കാം. എനിക്കും അങ്ങനെയാ തോന്നുന്നത്. അവനി, ഏത് സുന്ദരമായ സ്ഥലത്തേക്കാ നീ എന്നെ കൊണ്ടുപോകുന്നത്? ഇനിയെങ്കിലും പറയേ. ഗണേശ പൂജയോ? അതെ ആന്റി, ഇത് അവനിയാ പ്ലാൻ ചെയ്തത് നീരജിനു വേണ്ടി. ഇതെങ്ങനെയാ സംഭവിച്ചത്? അവനി എന്തിനാ ഇതൊക്കെ ചെയ്തത്? ഇല്ല, നീരജിന് ഇവിടെ വരാൻ കഴിയില്ല. എനിക്ക് വേണ്ട, കൊണ്ടുപോകാം.
പ്രകാശ്, നീരജ് ഇവിടെ വന്ന് ഇതെല്ലാം കാണുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്യ. അവനി, നമ്മൾ എവിടെയാണെന്ന് ഇനിയെങ്കിലും ഒന്ന് പറഞ്ഞുകൂടെ എന്നോട്? പറയാം, ഒരു മിനിറ്റ് കൂടി. പ്രകാശ്, നീരജ് കണ്ണു തുറന്ന് ഈ കാഴ്ചകളെല്ലാം കാണുന്നതിന് മുൻപ് ഓടിപ്പോയി അവനെ ഒന്ന് തടയി. ഇനി കണ്ണു തുറന്നോളൂ. ഉറപ്പ്? ഉറപ്പ്. താങ്ക് യു. ഞാനിതെല്ലാം നിനക്ക് വേണ്ടിയാ ചെയ്തത് മോനെ, പക്ഷെ അവന് എല്ലാവരോടും ഇത് പറഞ്ഞാലോ? ഇന്ന് നീരജിന്റെ കാരണം കൊണ്ട് വീണ്ടും എന്റെ വിശ്വാസങ്ങളെ ഭഗവാൻ തിരിച്ചേൽപ്പിച്ചു. അച്ഛമ്മയ്ക്ക് എങ്ങനെയുണ്ടായിരുന്നു ഈ സർപ്രൈസ്? എന്തോ പ്രശ്നമുണ്ടല്ലോ. നീരജിന്റെ വീട്ടിലുള്ളവരെല്ലാം നോർമലായി തോന്നുന്നില്ല. നീരജിന്റെ അവസ്ഥയും അതുതന്നെ. ഡാഡ്, എനിക്ക് കുറച്ച് അർജന്റ് ജോലിയുണ്ട്. ഞാൻ റൗണ്ട് വൺ അങ്ങനെ കഴിഞ്ഞു. ഇനിയുള്ള തമാശ എൻജോയ് ചെയ്യാനുള്ള സമയമായി. അപ്പോ അവനി, അവൾ എന്നോട് ചോദിച്ചാലോ ഇത്ര പെട്ടെന്ന് നീ എവിടേക്കാ പോയതെന്ന്? എന്ത് മറുപടി പറയും? അച്ഛാ, എന്നെ വെറുതെ മണ്ടനാക്കരുത്. അച്ഛൻ അറിയാവുന്നതല്ലേ എനിക്ക് ഈ പൂജയിൽ പങ്കെടുക്കാനാവില്ല. എന്തായിരിക്കും കാര്യം? നീരജ് ഈ പൂജയിൽ പങ്കെടുക്കാത്ത എന്താ? വാ, ദീപം കത്തിക്കാമോ? അതും എന്റെ മോളുടെ കൈകൊണ്ട്. അതിലും ബെറ്റർ വേറെ എന്താ ഉള്ളത്? പ്രകാശ്, എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യമേ ഉള്ളൂ. അവനെ ഇതിനെ കുറിച്ച് ചിന്തിക്കാൻ കാരണം എന്താ? അവനി എന്നോട് പറഞ്ഞത് എനിക്ക് എപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അവൾ കുട്ടിക്കാലം മുതൽ ഗണപതിയെ പൂജിക്കുന്നു. ചിലപ്പോ അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ. എനിക്കും അതാ തോന്നുന്നത്. അറേഞ്ച്മെന്റ്സ് ഒക്കെ വളരെ നന്നായിട്ടുണ്ട്. പക്ഷെ ഈ ഐഡിയ എങ്ങനെയാ തോന്നിയത്? അമ്മയ്ക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു അമ്മ. അത് ഞാൻ നീരജ്. നീരജ്, നീരജ് എവിടെ? ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, എങ്ങോട്ട് പോയി? പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു അർജന്റ് കോൾ വന്നു, അതുകൊണ്ടാ നീരജ് പോയത്. ചട്ടതി, ഇതെല്ലാം എന്തു പറ്റി? ഡിഡി, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഇല്ലില്ല, ഞാനൊരു കാര്യം ചോദിക്കാനാ ഇങ്ങോട്ട് വന്നത്. നീരജ് സാർ എവിടെ? നീരജ് പോലീസ് സ്റ്റേഷനിലേക്ക് പോയല്ലോ, ഡിഡി അറിഞ്ഞില്ലേ? ഓക്കെ, ഇങ്ങോട്ട് വന്നേ. എന്തോ പ്രശ്നമുണ്ട്, എല്ലാവരും എന്തോ ഒളിക്കുന്നുണ്ട്. എന്തായിരിക്കും? നീരജിനെ ഇത്ര വിഷമിപ്പിക്കുന്ന സംഗതി എന്തായിരിക്കും? നീരജ് എവിടെ പോയതോ? അവന് ഒരു കാരണവശാലും അറിയരുത് നീരജിന് ഇത്രയും വിഷമം ഉണ്ടാവാൻ കാരണമെന്തെന്ന്. അതിന്റെ കാരണമെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ ആ പാവത്തിന്റെ ഹൃദയം തകർന്നു പോകും.
അവൾ ചിലപ്പോ അറിയുന്നുണ്ടാവില്ല. അവൾ പോലും അറിയാതെ നീരജിന്റെ മുറിവിനെ കുത്തി നോവിക്കുകയാണെന്ന്. അവൾ നീരജ് എവിടെയാണെന്ന് നമ്മളോട് ചോദിച്ചാൽ എന്തെങ്കിലും ഒരു മറുപടി കൊടുക്കണ്ടേ? നമ്മൾ മറുപടി പറഞ്ഞല്ലേ പറ്റൂ. അവളാണ് നമ്മുടെ ടില്ലുവിന്റെ മനസ്സ് വിഷമിപ്പിച്ചത്. ആരും ഒന്നും പറയുന്നില്ല, മനസ്സിലായോ? ആരും ഒന്നും പറയണ്ട, എനിക്ക് മനസ്സിലായി. പക്ഷെ പ്രകാശേട്ടാ, ഇപ്പൊ നടന്ന കാര്യങ്ങളിൽ നിന്ന് ഒരു സത്യം വ്യക്തമായി മനസ്സിലായി. അതായത് നമ്മുടെ ടില്ലു ജൂഹിയെ ഇതുവരെ മറന്നിട്ടില്ല. ഇത് അവനെ എങ്ങനെ കേട്ടാൽ? എന്താ നീരജ് എന്നെ ഇങ്ങനെ കളിപ്പിച്ച ഇനി ഞാൻ നിന്നോട് മിണ്ടില്ല. എനിക്ക് നിന്നോട് സംസാരിക്കണ്ട. എനിക്ക് വേണ്ടി ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ട് തരുന്നില്ലല്ലോ. ഞാൻ നിന്നോട് പിണക്കോ? എന്താ കൊണ്ടുവന്നേ? ഞാൻ പറയില്ല. ഐ ഹേറ്റ് യു. ഗണപതിയോ? സോ ക്യൂട്ട്. യാ, സോ ക്യൂട്ട്. ഐ നോ. എനിക്കിത് വേണമെന്ന് നിനക്കെങ്ങനെ അറിയായിരുന്നു? വെൽ, അറിയാം. So cute. I love you. I love you too. I love you. നീരജിനെ ഇത്ര വിഷമിപ്പിക്കുന്ന സംഗതി എന്തായിരിക്കും? നീരജ് എവിടെ പോയതോ? ഞങ്ങളുടെ സർപ്രൈസിന്റെ ബാൻഡ് വായിച്ചു. ഇനി ബുദ്ധിമതിയായ മരുമകൾ നിൽക്കുമ്പോ സർപ്രൈസ് ഒന്നും പ്ലാൻ ചെയ്യാൻ പറ്റില്ല. സോറി സോറി, നിങ്ങൾ എന്നെ മറന്നേക്കൂ, ഞാനൊന്നും കേട്ടിട്ടേ ഇല്ല. ഇനി എനിക്ക് വേണ്ടി സർപ്രൈസ് പ്ലാൻ ചെയ്തോളൂ. പ്ലീസ്, നീരജ് എവിടെയാണെന്ന് മാത്രം പറഞ്ഞാ മതി. അല്ല, പറയൂ പ്രകാശ്, നീരജ് എവിടെയാ? നിനക്ക് അറിയാമായിരിക്കുമല്ലോ. പ്ലീസ്, നീരജ് പോലീസ് സ്റ്റേഷനിൽ പോയെന്ന് മാത്രം എന്നോട് പറയണ്ട. അതെന്താ? അത് കള്ളാണെന്ന് എനിക്കറിയാം.
അത് കള്ളമാണെന്ന് നിനക്ക് എങ്ങനെ അറിയാം? നീരജ് പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നെങ്കിൽ അത് ഡിഡിക്ക് അറിയാമായിരുന്നു. ഡിഡി ആണെങ്കിൽ ഒന്നും അറിയാതെ ഇവിടെ തന്നെ നിൽക്കുക. നീ പറയുന്നത് ശരിയാണ്. ഒന്നും അറിയാത്തതുപോലെ തന്നെയാണ് ഇവൻ നിൽക്കുന്നത്. അല്ലെങ്കിൽ തന്നെ എന്തറിയാം, എല്ലാ ജോലിയും എന്റെ മോനല്ലേ ചെയ്യുന്നത്. അവനിങ്ങനെ തേരെ പര നടക്കല്ലേ? അല്ല ചമ്മ, നീ അതൊക്കെ വിടു മോളെ, എന്നിട്ട് എന്റെ കൂടെ വാ. മുഹൂർത്തം കഴിയാറായി, പൂജയ്ക്കുള്ള സമയം ഇത്. നീരജ് വന്നോളും, വാ. ഇല്ല ചമ്മ, ഇനി നീരജ് വന്നില്ലെങ്കിൽ ഞാനും പൂജയിൽ പങ്കെടുക്കില്ല. നീരജ് ഒരുപക്ഷെ വന്നെന്നിരിക്കും, പക്ഷെ ഒരു കാര്യം സത്യമാ, അവനിക്ക് ഇവിടുന്ന് തീർച്ചയായും ഇറങ്ങേണ്ടി വരും. നീരജിനെ ഇത്ര വിഷമിപ്പിക്കുന്ന സംഗതി എന്തായിരിക്കും? നീരജ് എവിടെ പോയതോ? അവനി, എന്തു പറ്റി? വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. നീ എന്താ ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കുന്നേ? ആന്റി, ഞാനിവിടെ ചെയ്തതെല്ലാം ആന്റി പറഞ്ഞിട്ടാ ചെയ്തത്. എനിക്ക് തോന്നി ഇത് കാരണം ആന്റി നീരജും തമ്മിലുള്ള പിണക്കം എന്നേക്കുമായി തീരുമെന്ന്. പക്ഷെ ഇപ്പൊ തോന്നുന്നു ഞാൻ ഗണപതി വിഗ്രഹം വച്ചത് നീരജിന് തീരെ ഇഷ്ടമായി കാണില്ലെന്ന്. എനിക്കറിയില്ല നീരജ് എന്ത് കാര്യത്തിന് എന്നോട് ദേഷ്യം കാണിക്കുന്നതെന്ന്, എന്നിൽ നിന്നും എന്താ ഒളിക്കുന്നതെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ നിനക്ക് മനസ്സിലാക്കി തരാം. പൂജയ്ക്കുള്ള സമയമായി. വേണ്ട, പോ. ശരി. നീരജ് നിന്നിൽ നിന്ന് എന്തെങ്കിലും ഒളിക്കുന്നുണ്ടെന്ന് തോന്നുന്നെങ്കിൽ പോയി നീരജിനോട് തന്നെ ചോദിച്ചു. ഇവിടെ വെച്ച് എന്തെങ്കിലും ചോദിച്ചാൽ ഇവർ ഒരിക്കലും നിന്നോട് സത്യം പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിനക്ക് മനസ്സിലാവുന്നുണ്ടോ?